ഇവിടെ നമ്മൾ ചെയ്തു നോക്കുന്നത് ഇല്ലുസ്ട്രേഷൻ 12 ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എലീസ് അക്കൗണ്ടി സെക്യൂർഡ് ഓൺ 1st April 2008 ഫോർ 3 ഇയേഴ്സ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹3 lakh ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു ഡിപ്രീസിയേറ്റ് ദ ലീസ് ബൈ ആനിറ്റി മെത്തേഡ് ചാർജിങ് ഇൻട്രസ്റ്റ് അറ്റ് 14% പെർ ആനം ദ ആനിറ്റി ടേബിൾ ഷോസ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ₹1 for 3 years അറ്റ് 14% ഈസ് 0.430731 അതായത് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഫോർഗീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റി ഫോർഗീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് 14% ഇൻട്രസ്റ്റ് ആണ് പിന്നെ ആനിറ്റി ടേബിൾ അനുസരിച്ചിട്ട് ഡിപ്രീസിയേഷൻ എടുക്കുന്നത് ടോട്ടൽ വാല്യൂ ഇൻ 0.430731 എന്നുള്ള രീതിയിലാണ്. ഈ ഒരു ലീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ആ ലീസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ലീസ് നമ്മൾ എടുക്കുന്നത് ₹3 lakh April 1st എടുക്കുന്നത് 1st April 2008 ടു ബാങ്ക് 3 lakh. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ആനിറ്റി മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ നമുക്കൊരു സെർട്ടൺ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണമായിരുന്നു ഏതെങ്കിലും ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടണമായിരുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഫോർഗീവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അസറ്റിലേക്ക് എന്ത് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റ് കൂടി നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്യണം കൊണ്ടുവരണം അത് 31st March അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിനാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ 31/3/2009 അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുക ടു ഇൻട്രസ്റ്റ് 3 lakh 14% ഇൻറ്റു 14% 1 lakh 14,000 വരും. അപ്പോൾ 2 lakh 28,000 3 lakh 42,000 വരും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 42,000 എന്ത് ചെയ്യുക ലീസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക ആ ഇയറിലെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്ത് കൊടുക്കുക ചാർജ് ചെയ്ത് കൊടുക്കുക 31/3/2009 ബൈ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 lakh ഇൻറ്റു 0.430731 കൊണ്ടാണ്. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 129,219 ആണ്. അതെന്ത് ചെയ്യുക ഡിപ്രീസിയേഷനിലേക്ക് എന്ത് ചെയ്യുക പോസ്റ്റ് ചെയ്യുക 129,219 എന്ത് ചെയ്യുക പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതിന് എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുക 3 lakh 42,000 മൈനസ് 129,219 നമുക്ക് കിട്ടുന്നത് 212,781 കിട്ടും. ആ ബാലൻസിന് എന്ത് ചെയ്യുക ക്യാരി ഡൗൺ ചെയ്യുക. എന്നിട്ട് അതിനെ 1/4/2009 എന്ത് ചെയ്യുക ബ്രോഡ് ഡൗൺ ചെയ്യുക. ബാലൻസ് ബ്രോഡ് ഡൗൺ 212,781. നെക്സ്റ്റ് എന്ത് ചെയ്യുക ആ ഇയറിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വരുമ്പോൾ 31/3/2010 ഇൻട്രസ്റ്റ് 212,781 14% നമുക്ക് കിട്ടുന്നത് 29,789 ആണ്. ഇനി വരുന്നത് ഈ ഇയറിലെ നമ്മുടെ ഡിപ്രീസിയേഷൻ ആണ്. 31/3/2010 ബൈ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എപ്പോഴും സെയിം വാല്യൂ തന്നെയായിരിക്കും 129,219. ഇനി എന്ത് ചെയ്യുക ഇതിനെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ
242,570 വരും. 242,570 അതിൽ നിന്ന് എന്ത് ചെയ്യുക, 129,219 കുറയ്ക്കുക. അപ്പം നമുക്ക് കിട്ടുന്നത് 113,351. ഇനി എന്ത് ചെയ്യുക, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് ഇയറിൽ അതിന് എന്ത് ചെയ്യുക, റോഡ് ഡൗൺ ചെയ്യുക. 1410 ബാലൻസ് റോഡ് ഡൗൺ 113,351 എന്ത് ചെയ്യുക, റോഡ് ഡൗൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഇയറിൻ്റെ എൻഡിൽ 31,311 എന്ത് ചെയ്യുക, വീണ്ടും ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 113,351 14%. ഫോർട്ടീൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് 15,868 വരും. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഇൻട്രസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. 2011 എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, സോറി ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക.